ഒരു ഫോട്ടോ എടുത്തോട്ടോ 10 രൂപ തരാം 10 രൂപ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ അകത്തു നിന്നാണ് വീഡിയോസ് അല്ലേ പുറത്തുനിന്നാണ് വീഡിയോ പക്ഷെ അകത്തുനിന്നാണ് ഇൻട്രോ നേരത്തെ വെട്ടോക്കുള്ളപ്പം പുറത്തുനിന്ന് എടുക്കണം നിന്നെ തള്ളിയിടുവോ നീ തോളൊക്കെ കേട്ടാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര ബുക്കുള്ളല്ലേ എനിക്ക് ഇത്രക്ക് ബുക്കുള്ളൂടാ എനിക്ക് ഇത്രയുള്ളൂ അപ്പോ അപ്പോ എന്താണ് പോയി അപ്പൊ നമ്മൾ വെട്ടത്ത് നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത് അതിനിടയ്ക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു കണ്ട എല്ലാരും കണ്ടവളെ തലമുടി അങ്ങനെയല്ല എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ചൈനയെ കൊണ്ടാക്കി ഞാൻ വർക്കിന് പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവുടെ ഒരു ബർത്ത്ഡേ അല്ലേ തിങ്കളാഴ്ച അപ്പൊ ബർത്ത്ഡേയുമായി അനുബന്ധിച്ച് ചൈനയ്ക്ക് കുറച്ച് ഷോപ്പിങ് ദേവുവിന് കുറച്ച് ഷോപ്പിങ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ വരുന്നത് അയ്യോ അതിന് മുമ്പ് ഒരു കാര്യം കുറെ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നണം എനിക്കറിയുന്ന സംഭവം എനിക്കറിഞ്ഞൂടാ എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ചാൽ കുറെ പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഏകദേശം 2000-2500 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറ്റിയ സമയത്ത് എനിക്ക് തോന്നുന്നു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കാണത്തില്ല എന്നാണ് തോന്നുന്നത് ബെല്ലൈക്കൺ അറിയത്തില്ല ഞാൻ ഇവരുടെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നിയത് എല്ലാരും ഒന്നും കൂടെ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിടുക പിന്നെ ഒരു കാര്യം കൂടെ വീണ്ടും ടിപ്പിക്കൽ മല്ലു കപ്പിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ വീച്ചെയിൻ ഫൗണ്ടേഷന്റെ പേരാണ് വരുന്നത് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ കാണും അത് ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ അതിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ കുറെ പേര് ചോദിച്ചു പ്ലേ ബട്ടണ് അപ്ലൈ ചെയ്തിട്ടില്ല ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്യണം കാരണം ഇന്നലെയാണല്ലോ 100K അപ്പൊ ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് നമ്മൾ നല്ല ബിസി ആയിരിക്കും എല്ലാവർക്കും അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആഘോഷിക്കും അപ്ലൈ ചെയ്യും ആഘോഷിക്കുന്ന നീ ഉദ്ദേശിച്ച 100K കാര്യമില്ലേടാ അല്ല ഞാൻ വേറെന്തോ ആഘോഷിക്കുന്നതാണ് ഉദ്ദേശിച്ചത് ബർത്ത്ഡേ കാര്യമാണെന്ന് തോന്നുന്നു ബർത്ത്ഡേ എന്തായാലും ആഘോഷിക്കുക അതിന്റെ വ്ളോഗ്സ് എല്ലാം വരുന്നുണ്ട് രണ്ട് ബ്ലോഗായിട്ടായിരിക്കും വരുന്നത് അതെല്ലാം ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്കപ്പോര് സൈനികരെ നാളെ നമ്മള് ബർത്ത്ഡേ എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്നുള്ള കാര്യം ഫുൾ ഡീറ്റെയിൽസ് നാളെ പറയും ഇത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളിന്ന് പോയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് പോവാം അപ്പൊ നമ്മളിപ്പോ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എത്തിയിട്ടുണ്ട് ഞാൻ വണ്ടിയെ കൊണ്ടുവച്ചു ഷൈന നിനക്ക് എന്താ വേണ്ടി മെറ്റീരിയലല്ലേ മെറ്റീരിയൽ മേളാണ് നിനക്ക് എങ്ങനെ തോന്നും എന്നാണ് നന്ദി ചേട്ടൻ പറയാൻ ശ്യാമിയനെ കെട്ടിക്കൊണ്ട് വരലെന്ന് ഇതൊക്കെ വില സ്റ്റാർട്ടിങ് 849 ഇപ്പം വിഷ്ണുദേവട്ടിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ എനിക്ക് വേണ്ടത് സിമ്പിൾ തന്നെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാലും വെറുതെ നോക്കാം അപ്പോൾ ഇവിടെ ഒരു പൊളി സംഭവം കണ്ടു കേട്ടാ നല്ല ഉടുപ്പാണ് കേട്ടോ ഇത് വൈറ്റ് ഇത്രേ ഉള്ളൂ കൊള്ളാം കേട്ടോ ഇത് നിക്കർ ഇവിടെ നിക്കറൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ റെഡ് കൊള്ളാടാ റെഡ് എടുത്ത് വെച്ച് വൈറ്റ് എടുത്ത് വെച്ച് ദേവന് നോക്കട്ടെ ദേവു നോക്കട്ടെ ഫുൾ കവറായിട്ട് കിടക്കണേട്ടാ താത്ത് വയ്ക്കേ പാവാട പോലെ ഉണ്ട് പാവാടയാണത് നമുക്ക് വേറെ നോക്കാം. നമ്മളിത് നോക്കാം എന്നല്ല, നമ്മൾ വെറുതെ ഇതുവഴി പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ തുണി കണ്ടിട്ട് നോക്കണതാണ്. കൊള്ളാം, എല്ലാം കൊള്ളാം. മെറ്റീരിയൽസിൻ്റെ ഇവിടെ വന്നേട്ടാ, കുറേ മെറ്റീരിയൽസ് ഉണ്ട്, പല കളറിലുള്ളതുണ്ട്. പക്ഷേ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഓ, ഇത് മറ്റേ ബ്ലൗസിൻ്റെ ആണ് കേട്ടോ, ഇതൊക്കെ ബ്ലൗസിൻ്റെതാണ്. എന്തായി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നമ്മൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ മാത്രം മതി. മറ്റേ ഇതൊന്നുമല്ല, ഇതാണെങ്കിലാ പുളിയല്ലേ. ഇത് കൊള്ളാട്ടോ, ഇത് കൊള്ളാം. ഇത് കൊള്ളൂല മാത്രം എൻ്റെ അടുത്ത് പറയല്, പറഞ്ഞേക്കാം. ഡിസ്കോ ഡാൻസിനല്ല ബർത്ത്ഡേ ഇറങ്ങുന്ന. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ സാറ്റിൻ്റെതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട്. കടിക്കണേ, ആരെങ്കിലും കൂടി വരണേ, എന്നെ കടിക്കണേ, രണ്ട് പല്ലുള്ളോൾ എന്നെ കടിക്കണേ. അങ്ങനെ ഫൈനലി നോക്കി നോക്കി ഞാൻ ഒരെണ്ണം സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തച്ച് വരുമ്പോൾ ഇതെങ്ങനെയാവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു പ്ലാനിങ് ഇല്ലാതെ ഉണ്ട് വന്നത്. എൻ്റെ മനസ്സിലുള്ളത് എന്തായാലും നടക്കാൻ പോകില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് വന്നത്. എന്താകുമെന്നറിയില്ല. ഇവിടെയൊക്കെ കുറേ വെറൈറ്റി വെറൈറ്റി കളറിലെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലൂ കളർ നെറ്റും ഞാൻ എടുത്തിട്ടുണ്ട്, ആ സാറ്റിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താവും എന്തോ ഇവിടെ കിടന്ന് ബഹളം വെച്ച് എൻ്റെ ഊപ്പാട് വരുത്തിയിട്ട് അവൾ വെള്ളം കുടിക്കുന്നു. നാണമുണ്ടോടോ തനിക്ക്, നാണമുണ്ടോ എന്നെ ശല്യം ചെയ്ത് എൻ്റെ ഊപ്പാടം വരുത്തിയിട്ട് നീ വെള്ളം കുടിക്കണോ? നിങ്ങളുടെയൊക്കെ വെള്ളം വേറെ ഉണ്ട്. ഞാൻ വീണ്ടും ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് മൊത്തത്തിലൊരു നീലമയമെന്ന്. അതാണ് മക്കളെ, ഇത് വേറെ മെറ്റീരിയൽ. ഇത് ജോർജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കണത്. എന്താണെന്നറിയില്ല. നല്ല കളറാണ് കേട്ടോ, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തത് മറ്റേ നെറ്റിൻ്റെ അത് ഒരു സ്ഥലത്തേക്ക്, ഇത് അടുത്ത സ്ഥലത്തേക്ക് കേട്ടോ. ഇത് ജോർജറ്റാണ്, ജോർജറ്റ് അല്ലേ ഇവിടെ? ഇത് ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ. ഇനി അടുത്ത തയ്ച്ചൊക്കെ വരുമ്പോഴത്തെ എങ്ങനെ ആയിട്ട് നടക്കണ്ട നോക്കാം. അപ്പോൾ വിഷ്ണു ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട്, രണ്ട് സ്ഥലത്തേക്കുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് ത്രെഡും പിന്നെന്താണ് ഡിസൈൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ കടയിലും കൊണ്ട് കൊടുക്കാം. ഇത് ഇത്രയുണ്ട് കേട്ടോ, നല്ല ഡ്രസ്സുണ്ട് കാണാൻ. ഇനി നമ്മുടെ ദേവൂട്ടിക്ക് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. ഷൂ എവിടെയോ ദേവൂനാണെങ്കിൽ എല്ലാം കണ്ടപ്പോഴത്തേക്ക് എല്ലാം എടുത്തോളത്തെ ചെയ്യൂ മക്കളെ. വീട് വീട് ദേവു ഉണ്ടായി എന്തായി ഓരോന്ന് എടുക്ക്. ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലത്തെതല്ല കേട്ടോ, അതാണ് പ്രശ്നം. ഇതൊക്കെ കൊള്ളാലേടാ. വാട ഇങ്ങോട്ട്, അതൊന്നുമല്ല. അല്ല, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നീ എന്ത് കണ്ടാണ് എന്നെ ഇങ്ങോട്ട്? ദൈവം, ഇത്രയും കണ്ടിട്ട് ദൈവന് പറ്റിയ സൈസ് ഇവിടെ ഇല്ലടാ. നമുക്ക് ഫസ്റ്റ് ക്രൈ കയറാം, അതാണ് നല്ലത്. ഫസ്റ്റ് ക്രൈ കയറാം. ആ, ഇവിടെ ഉണ്ട്, അതൊക്കെ തന്നെ കിടക്കണത്. ഇതൊക്കെ അവക്ക് പാകമാവൂലല്ലോ ഇവിടെ. ഇത് കറക്റ്റാവോ? പക്ഷെ അതൊന്നും ഡ്രസ്സിന് മേച്ചാവത്തില്ല. ഒരു ചെറിയ അബദ്ധം പറ്റിയേട്ടാ. ഇത് മറ്റേ അവിടെ ഞാൻ ഇവിടെ നിന്നാണ് ഒരെണ്ണം എടുത്തത് കേട്ടോ. ഏതാന്നാ ഇത് ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കൊച്ചിന് പാകമായിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ആയിരിക്കും, പക്ഷെ ഇതിലൊന്നും എനിക്കിഷ്ടമായില്ല. ഭയങ്കര ഹെവി വലുതാ, പക്ഷെ ഇതൊക്കെ കൊള്ളാം കേട്ടോ. കുഞ്ഞി കുഞ്ഞാണ് ഇത്, കുഞ്ഞി ഇത് കുഞ്ഞിക്കുള്ളതാണ് കേട്ടോ, ദൈവനുള്ളതല്ല, ഇത് കുഞ്ഞിക്കുള്ളതാണ്. ഞാനിത് നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ ദേവുട്ടിൻ്റെ അതൊക്കെ അവർ വർഷങ്ങളാണ് കേട്ടോ, ബ്ലൗസൊക്കെ ഇടക്കണുണ്ട്, അതൊക്കെ അവർ ചെയ്തതാണ് കേട്ടോ. എന്തോ വേണം ദേവുന് തറ ഇറങ്ങി നടക്കണം. അടുത്ത അമ്മ നോക്കി തിന്നു, അടുത്ത മോള് നോക്കാൻ കയറിയിട്ടുണ്ട്. മങ്കി ക്യാപ്പ് നമുക്ക് ആവശ്യമുള്ള സാധനം. മറ്റേ തല കൂടെ കെട്ടുന്നതാണ്. അയ്യോ ഇനി ഏത് വേണോന്ന് ഞാൻ പറയും. അവിടെ നില്ല ശൈന. അയ്യോ അയ്യോ ഡാക്കി. ദേവന് ഏത് വേണം? പട്ടിയെ മതിയോ? നല്ല ബോബു നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ അട്ടക്കുളങ്ങ രാമചന്ദ്രനിൽ നിന്ന് ഇറങ്ങി ഇഷ്ടം വണ്ടി എടുക്കാൻ പോയേക്കാണ് കേട്ടോ. ദേവൂട്ടീന് മുഖത്ത് ഒരു പൊട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് ദേവൂട്ടീനെ കുളിപ്പിച്ചിട്ട് പിന്നെ ദേവൂട്ടി ഉറങ്ങുകയില്ല. പിന്നെ അയിലേനെ കൊണ്ട് ഒരു പൊട്ടം കൊടുത്തു. വഴി പോണവരൊക്കെ വിളിച്ചു ചേർത്താണ്. പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വിളിച്ച് കണ്ടു കേട്ടോ, കുറെ പേരൊക്കെ കണ്ട് സംസാരിച്ചു. ഇപ്പൊ നമ്മള് കരമന എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ കരമന നഗരസഭ എന്താ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഓ പിന്നെ ഞാൻ അടിച്ചു മാറ്റിയതല്ല സംഭവം, അങ്ങനെയല്ല സംഭവം ഞങ്ങൾ വിശദീകരിക്കുന്നതാണ്. ആദ്യം പോയി വല്ലതും കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇതെന്തോ ദേവുട്ടി ഫാൻസ് കുറെ പേരെ കണ്ടല്ലേ നമ്മൾ രാമചന്ദ്രനിൽ വെച്ചിട്ട്. എല്ലാരും നമ്മള് കണ്ടിട്ടാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ കടയ്ക്ക് തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ദേവുട്ടി അങ്ങോട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ അട്ടകുളങ്ങര തന്നെ ഫസ്റ്റ് ക്രൈയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കിഡ്സിൻ്റെ മാത്രമേ ഉള്ളൂ ഒരു ലോഡ് ചെരുപ്പ്. ആ രാമേന്ദ്രൻ നേരത്തെ മേടിക്കാൻ പറഞ്ഞപ്പോൾ ഷൈനയ്ക്ക് അവിടുത്തെ പോരെ ഫസ്റ്റ് ക്രൈയിൽ തന്നെ വേണമെന്ന്. അങ്ങനെ ഷൈന നോക്കുകയാണ്. ഒരുപാട് ചെരുപ്പ് കിടക്കുന്നുണ്ട് ഷൈനയ്ക്ക്. കൺഫ്യൂഷൻ അടിച്ച് അങ്ങനെ ഷൈന ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് ഈ ചെരുപ്പ് ഡ്രസ്സ് സംഭവങ്ങളോട് ഭയങ്കര ക്രേസാവുന്നുണ്ട്. ഷൈന അങ്ങനെ നോക്കുകയാണ് കൊച്ചിന് ഇപ്പോഴാണ് കേട്ടോ കൊച്ചിന് വേണ്ടിയൊക്കെ ഇങ്ങനെ മേടിക്കുന്നത്. ബാക്കി ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ ചെരുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ദേവ് നല്ല ഉറക്കമാണ്. ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് വെള്ളവും കുടിച്ചുകൊണ്ട് അവൾ ഉറക്കമായി. अच्छा अच्छा रुको 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 ఇడండి కేరునడా కేరు లేదు సైజ్ లేదు ఇటు మధ్య అరేంజ్ చూసానా చూసానా అయ్యో అది లూస్ ഇതിന്റെ ചെറിയ 12 ഉണ്ട് ഇതിന്റെ ഇങ്ങോട്ട് ദേക്കി കിടക്കുന്നത് കറക്റ്റ് കാലൊക്കെ മൊത്തം തിരിക്കാൻ പറ്റൂ എടാ നോക്കിയാണ്ടാ തിരിച്ചിട്ട് നോക്കിയാണ്ട് എന്ത് വലുതാണെന്ന് നിന്നെയും കാട്ടിയുണ്ട് സംഭവം ഇത് കൊള്ളാല്ലേ ദേവുട്ടിക്ക് ഒരു കുപ്പി വെച്ചാൽ ദേവുട്ടി കുപ്പി ഒന്നും വാഴൂലല്ലേടാ എറിഞ്ഞ് പൊട്ടിച്ചിളയല്ല എവിടെയെങ്കിലും ഒക്കെ എടുത്ത് എറിയ അപ്പോൾ ഫുള്ള് ഒരഞ്ഞൊരു പരുവാകും അതൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് അല്ലേ ചേന ദേവുട്ടി ഉറങ്ങി നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമിലാണ് നിൽക്കുന്ന അട്ടക്കുളങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ അപ്പോൾ തിരിച്ചു വരാൻ നേരത്താണ് കേട്ടോ ഒരു കൊറിയർ ഉണ്ടെന്ന് നമ്മുടെ വിളിച്ചത് അങ്ങനെ ഞങ്ങളിപ്പോൾ കൊറിയർ ഓഫീസിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്ന വെമ്പായത്താണ് കേട്ടോ കാരണം വെച്ചാൽ അതെ MMG ബുട്ടി തുണി തയ്ക്കാൻ വേണ്ടി തന്നേ കേട്ടോ ഞാൻ പണ്ട് മുതലേ ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ തയ്ക്കുന്നത് വീണ്ടും ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി തന്നതാണ് ആ ഡ്രസ്സ് ബാഗിലാണ് MMG ബുട്ടി ഓക്കെ അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ കൊടുത്തിട്ട് ഇനി തിരിച്ചു പോകണം കേട്ടോ വഴി നടന്നിരുന്ന കുട്ടി കണ്ടില്ലേ ഇതിൻ്റെ അപ്പച്ചിയുടെ മോളാണ് പുള്ളിക്കാരി കണ്ടില്ല നമ്മളോട് അയക്കുന്നത് അതൊരു ഫോട്ടോ എടുത്തോട്ടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചെല്ലടി വീഡിയോ വ്ളോഗാ ഞാനിടും പ്രൊഫസർ ജയന്തി പിള്ളേരൊക്കെ കാണട്ട് എന്നെ കഴിച്ചേനെ പെട്ടെന്ന് നമ്മൾ വരുന്നത് നോക്കി കണ്ണു നട്ട് നിൽക്കുകയാണ് ദേവു സെലിബ്രിറ്റി മോടെ ജാടയാണെന്ന് തോന്നുന്നു ഒരു സെൽഫി എടുക്കാൻ വരട്ടെ ചേട്ടനാ ഞാൻ നിന്റെ അച്ഛൻ ചേട്ടാന്ന് എന്നാ പിടിക്കാം നമ്മള് കരികുടിച്ചതല്ല അവിടെയാണ് കേട്ടോ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു ഫോട്ടോ എടുത്തോട്ടെ 10 രൂപ തരാം 10 രൂപ ഒരു ഫോട്ടോയ്ക്ക് 10 രൂപ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, വീഡിയോ ഒക്കെ കണ്ടു ശ്രദ്ധിക്കുക. ഞാൻ ഒരു കാര്യം മറ്റേ കാര്യം അതാണ് നമ്മളെ ഹോട്ടലിലൂടെ എത്തിയപ്പോൾ ഞാൻ കാര്യം പറയില്ല ഇന്നോല അവിടെ വേണ്ട വിഷയങ്ങളൊക്കെ അത് വേറെ ഒന്നുമില്ല. നമ്മൾ എല്ലാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി എക്സിറ്റ് ചെയ്യുന്ന ആ സംഭവത്തിനകത്ത് ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ സ്കാനർ സാധനം, അതിനകത്തൂടെ ഞാൻ ഷൈന കൊച്ചിനെ കൊണ്ടുവരുന്നല്ലേ, ഷൈന കൊച്ചിനെ കൊണ്ടുവരുന്നു. ഞാൻ ബാഗ് നോക്കിയിട്ടുണ്ട്, കയ്യിൽ വെയിറ്റ് സാധനങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ഇറങ്ങി നമ്മൾ കീ സൗണ്ട് കേൾക്കണേ. ഞാൻ ഇങ്ങനെ തലയിൽ കട്ടിയിട്ട് സെക്യൂരിറ്റി ഡേ നീ വാ നീ വന്നു പറയാം. അപ്പൊ പിറകെ വന്നവരും കൂടെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അലാറം കേട്ടുണ്ടെങ്കിൽ ഏത് അലാറം കേട്ടെന്ന് ശ്രദ്ധിക്കണില്ല. അപ്പഴത്തേന് ഇവരുടെ പൊക്കോ ഞാൻ അപ്പോഴും ഞാൻ കൂളായിട്ടിരിക്കണേ എന്റെ ചേച്ചി കവറിഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്നീ ടാഗ് എന്തെങ്കിലും അവർ ഈ ഒരു മാഗ്നറ്റ് സാധനം വെക്കുമല്ലോ, അതെന്തെങ്കിലും ഇതിനകത്ത് ഇരിക്കണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പഴേ ശ്രദ്ധിച്ചു അലാറം അടിച്ചില്ല. ഞാൻ കൊടുത്തു കൊടുത്ത് അവരിങ്ങനെ മറ്റേ എന്തോ എന്തോ സാധനത്തിന്റെ ഒരു പ്ലാറ്റിനൊക്കെ സാധനത്തിന്റെ മേളിൽ വെച്ച് സ്കാനിങ്ങിന്റെതാണ്. അപ്പൊ അതിന്റെ പുറത്ത് വെച്ച് അപ്പൊ അവര് മൊത്തത്തിൽ എന്നെ ഇങ്ങനെ 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 നോക്കുന്നു. അപ്പൊ ഞാൻ വേറെ ഞാൻ വീണ്ടും ഇങ്ങനെ ബാഗിൽ തന്നെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കണം ദൈവമേ ഭയങ്കര യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞ കർത്താവ് ഇവിടെ വന്ന് എന്ത് സാധനം അടിച്ചു പറ്റിയെന്ന്. പിന്നെ ഞാൻ ആണുങ്ങളെ സെക്ഷനിലോട്ടൊന്ന് കെയർ ചെയ്യാൻ അല്ല ഞാൻ മനസ്സിലായി. അപ്പോഴത്തേനും എന്റെ അടുത്ത് ബാഗ് ഒന്നും ഇല്ല. അപ്പോഴത്തേനും എനിക്ക് പന്തിയുടെ അത് ആൾക്കാരൊക്കെ അവിടെ അവിടെ എല്ലാവരൊക്കെ നോക്കണുണ്ട്. കാരണം ഈ ബാഗ് കൊണ്ട് കയറാൻ നേരത്തെ ആദ്യം ഫസ്റ്റ് സെക്യൂരിറ്റി പറഞ്ഞ് വെളിയില് മറ്റേ ബാഗ് വയ്ക്കാൻ സെക്ഷൻ ഉണ്ട്, അവിടെ വച്ചിട്ടാണ് വരാനെന്ന് പറഞ്ഞു. ബാഗ് തുറന്ന് കൊച്ചിന്റെ വെള്ളം എടുത്തു, അല്ലാണ്ട് വെള്ളം എടുത്തു. പിന്നെ കൊച്ചിന്റെ ഡ്രസ് ഉണ്ടായിരുന്നു, ഡ്രസ് മാച്ച് ചെയ്യാൻ മെറ്റീരിയൽ എടുക്കാനായിട്ട് ഡ്രസ് കളർ നോക്കാനായിട്ട് കുഴപ്പം ഇത്ര സാധനം ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോക്കോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഞാൻ ദൈവമേ അബദ്ധം വെച്ച് എന്തെങ്കിലും ഇതിനകത്ത് ആയാ ഞാൻ വിചാരിക്കണം. എന്തെന്ന് വെച്ചാലേ കൊച്ചിന്റെ ഡ്രസ്സും പിന്നെ അവിടെ നിന്ന് എടുത്ത ആ ഒരു കുറച്ച് മെറ്റീരിയൽ എല്ലാം കൂടെ മറ്റേ അവിടുത്തെ അവരുടെ ഒരു കവർ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് കളർ കവർ ഉണ്ടായിരുന്നല്ലോ, അതിനകത്താണ് ഇട്ട് വെച്ചത്. അപ്പൊ ഞാൻ ഒരു ദൈവമേ മറ്റേ ആ നെറ്റ് പോലത്തെ സാധനം ഇനി കൊച്ചിന്റെ തുണിയുടെ കൂട്ടത്തിൽ ഇരുന്ന എന്തരാണ് ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ പയ്യെ ബാഗ് ഇങ്ങനെ ഊരിട്ട് ഞാൻ ചെക്ക് ചെയ്തു. അപ്പൊ അവര് ബാഗ് മേടിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒന്നുകൂടെ പോയിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും പോയി, വീണ്ടും അടിക്കും. ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ ചേച്ചി ഒന്നും ഇല്ലല്ലോ അല്ലേ, ചേച്ചി എന്റെ ഒന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞ് ടീഷർട്ടിന്റെ സൈഡ് ടാഗ് കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു തുണിയെല്ലാം ഞാനാണ് ബില്ല് ഞാൻ കൊണ്ടുപോയത്. ഇളവി ഒട്ടിരുന്ന ഞാൻ തപ്പിട്ട് പറഞ്ഞു ഇല്ല ഞാൻ സൈഡിൽ ഒന്നും ഞാൻ ഈ ടാഗ് ഉണ്ട്, ഈ ടാഗിന് വന്നു വെളിയിൽ വന്നു. അപ്പൊ ആ ഇതാണ് ഞാൻ പറയും ചേച്ചി ഇത് എന്റെ ഉടുപ്പ് വെച്ച് ഞാൻ ഇട്ടു തന്ന ടീഷർട്ടാണെന്ന് പറഞ്ഞു. ഒരു പറയാം അതല്ല ഇതിനകത്തൊരു സാധനം കണ്ട തുണി ഈ ഒരു ഇതുണ്ട്, ഈ ഒരു ടാഗ് ഉണ്ടായിരുന്നു സംഭവം. ഇതിനകത്ത് എന്തോ ഒരു ചിപ്പ് അവരെന്താ പറയുക, എന്തോ ഒരു ചിപ്പാണ്, ഒരു ടാഗാണ്. നിങ്ങൾ ഈ ഒരു സാധനം മേടിച്ചതിന്റെ അവിടെ ഇതൊന്നും ഇല്ലായിരിക്കും, സ്കാനറൊന്നും കാണും, ഇത് സംഭവം കട്ട് ചെയ്ത് ഇടാനുള്ളതാണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇട്ടോണ്ട് പോരാ അവിടെ ഇത് കേൾക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഷൈന ചേച്ചി കാണാൻ വയ്യ കട്ട് ചെയ്തോ. അപ്പഴി തന്നെ അവര് കട്ട് ചെയ്തിട്ട് ഇതിന്റെ വേണം ഡൗട്ട് ഉണ്ട് ഒന്നുകൂടെ പോയി നോക്കാൻ. ഞാൻ ചരണ്ട് പയ്യെ കയറി ഇല്ലാണ്ടെന്ന് കേൾക്കണ്ട. ഞാൻ പറയാം ശരി ചേച്ചി ഞാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഞാൻ സൈഡിൽ ടാഗ് പോലും ഉണ്ടോ ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഇത് തന്നെ ഞാൻ ജാതി എന്റെ ടീഷർട്ട് ഞാൻ ഇട്ടുണ്ടെന്നാണെന്ന് പറഞ്ഞു അവസ്ഥേ. അയ്യോ അയ്യോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ എന്തായാലും മൊത്തത്തിൽ ചമ്മി നാറി. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഷോപ്പിംഗ് വിശേഷങ്ങൾ. അതിന്റെ ഇടയിൽ രസകരമായ ടാഗ് എന്ന പണി, 100 രൂപ ടീഷർട്ട് എന്ന പണി, ഞാൻ എടുത്ത മെറ്റീരിയൽ ശരിയായില്ല കേട്ടോ. മെറ്റീരിയൽ ചെറിയൊരു ചതിച്ചതാ രാമേന്ദ്രനിലെ ആ കൊച്ചു ചതിച്ചതാ. അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ആ ഡ്രസ്സ് മേടിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ഫുള്ള് പറഞ്ഞു തരാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറ്റിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പോയ ബുട്ടീക്ക് അവര് പൊളിയാണ്, വേറെ ലെവലാണ്. കാരണം ഷൈനയുടെ നേരത്തെ ഉള്ള പ്രഗ്നൻസിക്ക് മുമ്പുള്ള മിക്ക ഡ്രസ്സും ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ചേച്ചിയാണ്. ഞാൻ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എല്ലാം ചോദിക്കും ചേച്ചി അതെവിടെന്നാ സ്റ്റിച്ച് ചെയ്തത്. അപ്പൊ ആ ചേച്ചി ഇനിയിപ്പോ നമ്മള് മെറ്റീരിയൽ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ആ മെറ്റീരിയൽ തയ്ച്ചു വരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പ്രഗ്നൻസിക്ക് മുമ്പുള്ള അതെന്താവുന്നുള്ള അറിയത്തില്ല. ഒരു ബ്ലൂവും ഒരു പിങ്കും അത് പൊളിയായിരിക്കും, മറ്റേതിന്റെ കാര്യം അറിയത്തില്ല, അത് ചെയ്തു വരുമ്പോഴേ അറിയത്തുള്ളൂ. ഷൈന സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത സാധനമാണത്. എനിക്ക് അങ്ങനെ മനസ്സിലായത് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല, പ്ലാനിങ് ഉണ്ടായിരുന്ന നമ്മളെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് പ്ലാനിങ് ചെയ്യാൻ നിന്നില്ല. അതാണ് നേരെ. അപ്പൊ എന്തായാലും ചേച്ചി പൊളിയാണ് കേട്ടോ. പ്രഗ്നൻസിക്ക് മുമ്പ് ഷൈനയുടെ ഡ്രസ്സ്, അതായത് ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കൂടുതലും അവിടെ നിന്നാണ് MMG എന്നാണ് കൂടുതലും സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിക്കിനി പുറത്തോട്ടൊന്ന് പോകണം, വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതും ബർത്ത്ഡേയുമായി സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഫോൺ ഞാൻ ഷാനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഷാനയ്ക്ക് എഡിറ്റ് ചെയ്യാൻ വീഡിയോ. എന്തായാലും ഞാൻ പോട്ടെ ഷാന. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.